എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് പദ്ധതി യാഥാർത്ഥ്യമായതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. യു ഡി എഫിന് കുഞ്ഞാണ് വിഴിഞ്ഞം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. ട്രയൽ റൺ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെ രമേശ് ചെന്നിത്തലയും വിമർശിക്കുകയാണ്. വൻകിട പദ്ധതികൾ കമ്മീഷൻ ചെയ്യുമ്പോഴും ഉദ്ഘാടനം ചെയ്യുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിൽ വിളിക്കേണ്ടതാണ്. കഴിഞ്ഞ യോഗത്തിന് ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇത്തവണ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ആ ചടങ്ങിലേക്ക് വിളിക്കാതിരിക്കുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഈ സന്തോഷത്തിൻ്റെ വേളയിലും സങ്കുചിതമായ രാഷ്ട്രീയമാണ് ഗവൺമെൻറ് ഇന്ന് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയം സി പി എം ഈ കാര്യത്തിൽ ഉപേക്ഷിക്കണം. ഞങ്ങളേതായാലും പരിപാടി ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. നമ്മുടെ എം എൽ എയും എം പിയും ഒക്കെ പങ്കെടുക്കും. അല്ല, ജനങ്ങൾക്കതൊക്കെ അറിയാമല്ലോ ആരാണ് ഇതിൻ്റെ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നും. സലീം മാലിക് ചേരുന്നു. സലീം, അതാരുടെ കുഞ്ഞാണ് എന്നത് കാലാകാലങ്ങളായുള്ള വിവാദ വിഷയം ചർച്ചയുമൊക്കെയാണ്. ആ ചർച്ചയ്ക്ക് ഇന്ന് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ചരിത്രപരമായ ദിവസം ആ ചർച്ച വീണ്ടും ആവർത്തിക്കാതിരിക്കില്ല, കാരണം ഇത് കേരളമാണ്. സലീം ഉപ്പായും ഹാഷ്മി, അത് ഈ വിഴിഞ്ഞം പദ്ധതി അത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പല കാലങ്ങളിൽ പല സർക്കാരുകളുടെ ഭാഗമായി നിന്ന ഇടപെടലുകൾക്കൊക്കെ ഒടുവിലാണ് വിഴിഞ്ഞം ഇന്ന് അവിടേക്ക് ഒരു ചരക്ക് കപ്പൽ ആദ്യമായി എത്തുന്നത്. അത് സംസ്ഥാനത്തിനും രാജ്യത്തിനും ഒക്കെ അഭിമാനിക്കാവുന്ന ആ ദിവസം സ്വാഭാവികമായും ഉയരുന്നതാണ് അതിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കം. അത് മുറ പോലെ അങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും യു ഡി എഫ് നേതാക്കൾ ഉമ്മൻചാണ്ടിയെ വിഴിഞ്ഞത്തിന്റെ പിതാവ് എന്ന നിലയിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വികസനത്തിന്റെ മുഖമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖം അത് ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം യാഥാർത്ഥ്യമായ ഒന്നാണ് എന്നുള്ളതാണ് കെ സുധാകരൻ പറയുന്നത്. ആ നേട്ടങ്ങളെയും ആ ഇടപെടലുകളെയും പിണറായി സർക്കാർ മനഃപൂർവ്വം സംസ്കരിക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. മാത്രമല്ല വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ച യു ഡി എഫ് നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്നും പിണറായി സർക്കാർ ഒഴിവാക്കിയത് അസഹിഷ്ണുത പ്രകടിപ്പിക്കലാണ്. മാത്രമല്ല അതിന് ചരക്ക് കപ്പലിന് സ്വീകരണം നൽകുന്ന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് മാന്യതയില്ലാത്ത നടപടിയാണ് എന്നും സുധാകരൻ പറയുന്നുണ്ട്. മാത്രമല്ല അല്പസമയം മുൻപ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ സ്വപ്ന പദ്ധതിയുടെ നായകൻ എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. മാത്രമല്ല അതിൽ അദ്ദേഹം പറയുന്നത് പുതുചരിത്രമാണ് വിഴിഞ്ഞത്ത് പിറന്നിരിക്കുന്നത്. ചരക്ക് കപ്പൽ എത്തിയതോടുകൂടി 2015 ഡിസംബർ 5 തറക്കല്ലിട്ട പദ്ധതി, പൂർണ്ണ തോതിലുള്ള ചരക്കു നീക്കം ഉൾപ്പെടെ അതിന്റെ എല്ലാം യു ഡി എഫ് സർക്കാരിന്റെ നേട്ടമാണ് എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവും ആ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. ഹാഷ്മി. സലീം മാലിക്കാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അത് രാഷ്ട്രീയ ചർച്ചയെ കുറച്ച് ദിവസങ്ങൾ നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ രാഷ്ട്രീയ ചർച്ച ഇക്കാലം അത്രയും നിന്ന ഒരു വിഷയം കൂടിയാണ് കേട്ടോ.